ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് NT സ്കാനിനെ കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിലിതാ എൻ്റെ മകൻ 3 മാസത്തിലുള്ള സ്കാൻ റിപ്പോർട്ട്. അതായത് എൻ്റെ മകൻ്റെ NT സ്കാൻ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ എന്താണ് NT സ്കാൻ എന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നും എപ്പോഴാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണത് നിർബന്ധമായിട്ടും ചെയ്യാൻ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ചെയ്യുന്നത് 11 ആഴ്ച മുതൽ 13 ആഴ്ചയും 6 ദിവസവും അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ക്രോമസോമൽ അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനാണ്. നമുക്കത് ഒരു അസസ്മെൻറ്റേ പറയാൻ പറ്റുള്ളൂ. അതായത് 100% ഉണ്ടോ ഇല്ലേ ക്ലിയർ കട്ടായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അപ്പം ചില ജനിതക അവസ്ഥകളായിട്ടുള്ള ഡൗൺ സിൻഡ്രോം, എഡ്വേർഡ് സിൻഡ്രോം, പാറ്റു സിൻഡ്രോം, ഇത്തരം കണ്ടീഷൻസ് ഉണ്ടോ ഇല്ലേന്നുള്ള ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാൻ ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ കഴുത്തിൻ്റെ പിറകിലായിട്ട് ഒരു ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്പേസ് ഇരിപ്പുണ്ട്. ആ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസിയുടെ വിഡ്ത് എത്രയാണ് എന്നുള്ളതാണ് ഒരു കാര്യം NT സ്കാനിൽ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നേസൽ ബോണ് പ്രസൻ്റ് ആണോ അല്ലേ എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പം ഈ നേസൽ ബോണ് പ്രസൻ്റ് ആണ്, NT തിക്നെസ്സും നോർമലാണ് എങ്കിൽ നമ്മൾ ചിലപ്പം ഡബിൾ മാർക്കർ ടെസ്റ്റിലേക്കൊന്നും പോകണ്ട എന്ന് പറയാറുണ്ട് പലപ്പോഴും. എന്നാൽ NT തിക്നെസ് നോർമലിനെയും കാട്ടിയും വലിയ ഒരു വാല്യൂ ആണ് വരുന്നത്. അതുപോലെ തന്നെ നേസൽ ബോണ് ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ CR ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ എന്തായാലും ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്യുകയും ഫർദറായിട്ട് മുന്നോട്ട് പോവുകയാണ്. NT സ്കാനിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു രക്തപരിശോധന ചെയ്യാറുണ്ട് അല്ലേ, അതാണ് ഡബിൾ മാർക്കർ ടെസ്റ്റ്. അതായത് ഈ നമ്മുടെ NT സ്കാനിൻ്റെ റിപ്പോർട്ടും കൂടാതെ അമ്മയുടെ രക്തത്തിലെ 2 പ്രോട്ടീനുകളുടെ അളവും അനുസരിച്ചിട്ട് നമ്മളൊരു അസസ്മെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേസൽ ബോണ്, അതുപോലെ തന്നെ NT തിക്നെസ്, അതുപോലെ തന്നെ ഈ 2 പ്രോട്ടീൻ്റെ ലെവൽ അനുസരിച്ചിട്ട് എത്രയാണ് ഈ എന്തെങ്കിലും അബ്നോർമാലിറ്റി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അമ്മയുടെ പ്രായം അതിന് വലിയൊരു ഘടകമാണ്. ആദ്യത്തെ ഒരു സ്കാൻ ഉണ്ടല്ലോ, 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ ആ സ്കാൻ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ട് കരുത്. അപ്പോൾ അങ്ങനെ വിട്ടുപോയിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ NT സ്കാനിൻ്റെ സമയം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും, കുഞ്ഞിൻ്റെ ഏത് ആഴ്ചയിലുള്ള വളർച്ച കുഞ്ഞിനുണ്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ട്വിൻസ് തന്നെയാണ് വെച്ചെങ്കിൽ എങ്ങനെയാണ് അവരുടെ വളർച്ച, അപ്പോൾ അവരുടെ വളർച്ച തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ മറുകുട്ടി എന്ന് പറയില്ലേ, അതായത് പ്ലസൻ്റ, പ്ലസൻ്റയുടെ പൊസിഷൻ എവിടെയെന്ന് അറിയാൻ പറ്റും. ആൻറ്റീരിയർ ആണോ പോസ്റ്റീരിയർ ആണോ, അല്ലെങ്കിൽ കൂടുതൽ സെർവിക്സിൻ്റെ അടുത്താണോ കൊടുക്കുന്നത്, ലോവർ പൊസിഷനിലാണോ ഉള്ളത്, അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സെർവിക്സിൻ്റെ ലെങ്ത് അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് സെർവിക്സ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഷോർട്ട് സെർവിക്സ് കാരണം മിസ്കാരേജ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത്തരം ഷോർട്ട് സെർവിക്സ് ഒക്കെ ഉള്ള ആളുകളാണ് വെച്ചെങ്കിൽ അതിന് അനുസരിച്ചുള്ള കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിലേക്കോ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ടും ഈ NT സ്കാൻ ചെയ്യുന്നത് വഴി പറ്റും. നോർമലി നമ്മൾ പറയാറുണ്ട് അമ്മയുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റിയുടെ കാര്യത്തിലാണ്. പ്രത്യേകിച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസികളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഡബിൾ മാർക്ക് ടെസ്റ്റും കൂടെ ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് എൻ്റെ NT സ്കാൻ റിപ്പോർട്ടൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ ഏതൊക്കെയാണ് സ്കാൻ കാര്യങ്ങളെന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതും കൂടി കാണുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ള സ്കാൻ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഏകദേശം നമ്മുടെ ഒരു മനുഷ്യൻ്റെ രൂപ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫോട്ടോ കാണിക്കാം. കണ്ടോ, കുഞ്ഞുവാവ കിടക്കുന്നത്, അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ
ബെഹ്റിൻ എന്നാണ് ഈ സ്കാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അവർ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അവരാദ്യം തന്നെ പറയുന്നത് സിംഗിൾ ജെസ്റ്റേഷണൽ സാക്ക് ഈസ് പ്രസൻറ്റ് ഇൻ ദ യൂട്രസ്. അതെന്താണ്, ഒരു ജെസ്റ്റേഷണൽ സാക്ക് എന്ന് പറയുമ്പോൾ കുട്ടി വളരുന്ന സഞ്ചി ഉണ്ടല്ലോ, അത് യൂട്രസിൽ പ്രസൻ്റ് ആണെന്നുള്ള ആദ്യം തന്നെ പോയിൻ്റ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഫീറ്റൽ പോൾ ഈസ് ഡിറ്റക്റ്റഡ് വിത്തിൻ ദ ജി എസ്. ജെസ്റ്റേഷൻ സാക്കിൻ്റെ അകത്ത് ഫീറ്റൽ പോൾ കണ്ടിട്ടുണ്ട്. ഫീറ്റൽ കാർഡിയാക്ക് ആക്ടിവിറ്റി ആൻഡ് മെഷർമെൻറ്റ്സ് ആർ ഡിറ്റക്റ്റഡ്. കുഞ്ഞിൻ്റെ കാർഡിയാക്ക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഹൃദയത്തിലുള്ള ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സും ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. മൂവ്മെൻറ്റ്സ് പറയുമ്പോൾ എന്താ, കുഞ്ഞ് ഇളക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തിരുന്നിട്ടത്. ഗ്രോത്ത് പാരാമീറ്റേഴ്സ് കറസ്പോണ്ട് ടു എബൌട്ട് 12 weeks and 6 days. അപ്പോൾ ഈ കുട്ടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് 12 ആഴ്ചയും 6 ദിവസവും സി ആർ എൽ ലെങ്ത്ത്, അതായത് 60 mm പറഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കുക, 6 സെൻറ്റിമീറ്ററാണ് നമ്മളെ ഈ ഒരു പ്രായം, ഈ ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള സമയത്ത് കുഞ്ഞുണ്ടാവുന്നത്. അപ്പോൾ 60 mm അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 weeks and 4 days അത്രയാണ് ഉള്ളത്. പിന്നെ FHR, അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റ്. ഈ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഭയങ്കര ഒരു ഇതുള്ള കാര്യമല്ലേ, കാരണം പല വീഡിയോയിലും ഇത് ആ സ്കാൻ റിപ്പോർട്ട് നോക്കി നിങ്ങൾക്ക് കുഞ്ഞിൻ്റെ ജെൻഡർ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ പലപ്പോഴും കാണാറുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ, നമുക്കതൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ മകന് 160 beats per minute ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി പറയുന്നത് 25/10/2020. ഈ ക്ലോത്ത്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എഴുതിയിട്ടുണ്ട്. POD ഫ്രീ ആണെന്ന് എഴുതിയിട്ടുണ്ട്. നേസൽ ബോണ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ NT 1.9 mm ആണെന്നും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 1.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലാണ്. സെർവിക്സിൻ്റെ ലെങ്ത്ത് 3.5 cm ആണ്, അത് ക്ലോസ്ഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്ലസൻറ്റയുടെ പൊസിഷൻ എഴുതിയിട്ടുണ്ട്. പ്ലസൻറ്റ ആൻറ്റീരിയർ വാളിലാണ് നിൽക്കുന്നത്. ഇൻറ്റീരിയറും പോസ്റ്റീരിയറും വെച്ചിട്ടും എന്താണ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറഞ്ഞിട്ട് പലരും കാണാറുണ്ട് അല്ലേ, പല വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെ നിന്ന് ബെഹ്റിൽ നിന്ന് ചെയ്ത ഒരു NT സ്കാനാണ്, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ NT നോർമലായിരുന്നു, പിന്നെ നേസൽ ബോണും പ്രസൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ നമ്മളടുത്ത് ഡോക്ടർ ഡബിൾ മാർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയെന്നാണ് ചോദിച്ചത്. അതിൽ കമ്പൽസറി ആയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ജനറ്റിക് അബ്നോർമാലിറ്റി ഉണ്ടോ, ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മളടുത്ത് അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മളെ താല്പര്യത്തിന് നമ്മൾ ഡബിൾ മാർക്കർ ചെയ്തു. അത് നമ്മൾ വളരെ ലോ റിസ്കിലുള്ള ആളാണെന്ന് തന്നെ പറഞ്ഞത്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടാവും, എന്തുകൊണ്ടാണത് 11 മുതൽ 13.6 ആഴ്ച വരെ ചെയ്യുന്നത്, അതിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഞങ്ങൾക്ക് ഈ സ്കാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ എത്ര സി ആർ ലെങ്ത്ത് എന്നുള്ളത്. അപ്പോൾ സി ആർ ലെങ്ത്ത് ഇപ്പോഴേ 6 cm ഉള്ളൂ. അപ്പോൾ 10 ആഴ്ചയിൽ ഒക്കെ അതിൻ്റെ വളരെ ചെറിയൊരു സൈസ് മാത്രമേ കുട്ടി ഉണ്ടാവുള്ളൂ. ഇനി 13 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ന്യൂക്കൽ സ്പേസിലുള്ള ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡ് ആ ലിംഫാറ്റിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യപ്പെടും. പിന്നെ നമുക്കത് എത്രത്തോളമാണ് NT തിക്നെസ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പരിമിതമായ അറിവ് വെച്ചിട്ട് നമ്മൾ അതിനുള്ള ഉത്തരമൊക്കെ തരുന്നതായിരിക്കും, ഉത്തരമല്ല അതിനുള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റുകളായിട്ട് ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ NT തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മില്ലിമീറ്ററിൻ്റെ കാര്യങ്ങളല്ലേ, നമ്മൾ കൂടുതലാണ് കുറവാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ വളരെ ശ്രദ്ധിച്ച് സമയമെടുത്തിട്ടൊക്കെയാണ് ആക്ച്വലി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. പെട്ടെന്ന് അങ്ങോട്ട് അവർ ഓക്കെ ഇതാണെന്ന് പറയില്ല, വളരെ കറക്റ്റായിട്ട് അസസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞ് കിടക്കുന്ന പൊസിഷനനുസരിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളടുത്ത് കുറച്ചേരം കഴിഞ്ഞിട്ട് വരാനോ അല്ലെങ്കിൽ കുറച്ച് നടന്നിട്ട് വരാനോ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളതൊന്നും കണ്ട് പേടിക്കരുത്, കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നോക്കുമ്പോൾ അവർ റേഡിയോളജിസ്റ്റ് നോക്കുമ്പോൾ പൊസിഷൻ കുഞ്ഞിൻ്റെ കിടക്കുന്ന പൊസിഷൻ അവർക്കത് ഫേവറബിൾ അല്ലെങ്കിലാണ് നിങ്ങളടുത്ത് പിന്നെ വരാനൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് ആലോചിച്ച് ടെൻഷനാണ് വരുന്നത്. അപ്പോൾ
അപ്പോൾ നമുക്ക് ഡബിൾ മാർക്ക് ടെസ്റ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിത് ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയിലെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾക്കും പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.